കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗിനിടെ ലണ്ടനിൽ കോവിഡ് 19 പുതിയൊരു വേരിയന്റ് ഒരു പുതിയ വകഭേദം ലണ്ടനിൽ കണ്ടെത്തിയതായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നത്. ഈ ഒരു വേരിയന്റിന്റെ ഈ ഒരു വകഭേദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 70% വേഗത്തിൽ സ്പ്രെഡാകുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഒരു വേരിയന്റ് എന്നുള്ളതാണ്. ഈ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്ത്യയടക്കം 30 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. GCC രാഷ്ട്രങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയും ഒമാനും ഈ പുതിയ സാഹചര്യത്തിൽ അവരുടെ വ്യോമ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. വ്യോമ അതിർത്തി മാത്രമല്ല കര നാവിക അതിർത്തിയും തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുന്നു എന്നാണ് സൗദി അറേബ്യയും ഒമാനും അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ UAE നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള എത്തിഹാദ് എയർവേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിമാന സർവീസുകൾ റദ്ദാക്കുന്നു, സൗദി അറേബ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നു എന്നുള്ളതാണ് എത്തിഹാദ് എയർവേസ് അറിയിച്ചിട്ടുള്ളത്. December 27 വരെ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു എന്ന കാര്യമാണ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത്. കുവൈറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുവൈറ്റ് ഇപ്പോൾ ബ്രിട്ടനെ ഹൈലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ ആ ഒരു ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ബ്രിട്ടനിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം December 21 ഏകദേശം 6 ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സമയം വരെ UAE ഭാഗത്ത് നിന്ന് പുതിയ സാഹചര്യത്തിൽ ഒരു പുതിയ നിർദ്ദേശമോ തീരുമാനമോ വന്നിട്ടില്ല എന്ന കാര്യം എടുത്തു പറയുന്നു. ഒപ്പം തന്നെ ബ്രിട്ടനിലുള്ള UAE പൗരന്മാർക്ക് UAE എംബസി കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, സുരക്ഷാ നടപടികൾ എല്ലാം തന്നെ കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്രിട്ടനിലെ UAE എംബസി ഒരു പ്രസ് റിലീസ് UAE പൗരന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഇതല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങളൊന്നും തന്നെ UAE ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു.